യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. പിന്നെ ഗിരിജ മാഡം, ശിൽപയുടെ യഥാർത്ഥത്തിലുള്ള അച്ഛൻ ആരാണെന്നൊക്കെ എനിക്കറിയാം. ഞാനത് അന്വേഷിച്ചതുവാ. അതേതായാലും പവിത്രൻ സർ അല്ല. ദർശന പറഞ്ഞതുകൊണ്ട് മാത്രമൊന്നും ഈ പ്രശ്നം അവസാനിക്കില്ല. ഞാൻ അവളോട് ചോദിക്കും. ഇനി ഇവളെ പിടിച്ച് രൂപേഷിനെ കെട്ടിച്ചു കൊടുക്കേണ്ടി വന്നാലും നിങ്ങളുടെ മോളാണ് ശില്പയെങ്കിൽ ഈ കല്യാണം ഞാൻ മുടക്കിയിരിക്കും. നീ ഇങ്ങോട്ട് വന്നേ, ഞാൻ പറയട്ടെ. എന്റെ ഗിരിജ മാഡം, ദയവ് ചെയ്തൊന്ന് ക്ഷമിക്ക. ഈ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് നടത്തിക്കോട്ടെ. അത് പറ്റില്ല, എനിക്കറിഞ്ഞേ പറ്റൂ. ഇത്രയും ദിവസം എന്നെ പൊട്ടിയാക്കിക്കൊണ്ട് എല്ലാവരും കൂടെ നാടകം കളിച്ച് എന്നെ ചതിക്കുകയാണെങ്കിലേ, ദേ ഈ ഗിരിജ ക്ഷമിക്കൊന്നുമില്ല. ഗിരിജ എന്റെ മോളല്ല ശില്പ. അല്ല അല്ല അല്ല. നിങ്ങൾ തമ്മിൽ ഈ വിഷയത്തിൽ ഇപ്പൊ കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ ഇന്നലെ ശില്പയെ തട്ടിക്കൊണ്ടു പോയത് നിങ്ങളും കൂടി ചേർന്നാണെന്ന് ഞാൻ തെളിയിക്കും. അതാരാണെന്നറിയാതെ ചെറുക്കനെ മണ്ഡപത്തിലേക്ക് കയറ്റില്ലാന്നും പറഞ്ഞിരിക്കുക മാഡം. ശില്പ എല്ലാം ഏറ്റു പറഞ്ഞു കഴിഞ്ഞു. യതി സാറിനെ കുരുക്കാൻ സ്വയം മുങ്ങിയതായി അഭിനയിക്കാൻ നിങ്ങൾ കളിച്ച നാടകം. പിന്നെ ഗിരിജ മാഡം, ഞാൻ മാഡത്തിനോട് ഉറപ്പ് പറയുന്നു, ഏതായാലും പവിത്രൻ സാറിന്റെ മകളല്ല ശില്പ. ഇനി പവിത്രൻ സാർ അങ്ങനെ പറഞ്ഞാൽ പോലും ധൈര്യമായിട്ട് ഗിരിജ മാഡം വിശ്വസിച്ചോളൂ. ഞാനാ പറയുന്നേ. എന്നാലും നിങ്ങള് ഇടയ്ക്കിടയ്ക്ക് മോളെന്നും അവള് പപ്പാന്നും വിളിച്ച ആരും സംശയിക്കാതിരിക്കുക. ഇപ്പോഴും പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. ദർശന പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വഴക്കിനൊന്നുമില്ല. എന്റെ പൊന്നു ദർശനെ ഈ ഗിരിജ ചില സമയത്ത് എന്തെങ്കിലും പെരുമാറുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ വന്ന് ആരെങ്കിലും കേൾക്കും. ഞാൻ കേട്ടു, കേട്ടതൊക്കെ ഞാനിപ്പോ ഏടത്തി അറിയിക്കാൻ പോവാ. യതി സർ ഒന്ന് നിന്നെ, നിങ്ങൾ പോയിക്കോ. ഞാനത് വെറുതെ അവരുടെ വഴക്കൊതുക്കാൻ പറഞ്ഞതാ. നിങ്ങള് ആകാശിനെയും ആ കീർത്തനയും വെച്ച് നടത്തിയ നാണം കെട്ട കളി സുമംഗല മാഡം അറിയണ്ടെന്നുണ്ടെങ്കിൽ കൈയും കാലും കെട്ടി മുറിയിൽ പൂട്ടിയിട്ടതിന് നിങ്ങളെ ഈ കുടുംബത്തിൽ നിന്നും ഈ കല്യാണത്തിൽ നിന്നും സുമംഗല മാഡം ഇറക്കി വിടുമെന്ന് മാത്രമല്ല, ദേ അവിടെ നിൽക്കുന്നതേ എന്റെ അങ്കിളാ, ഇൻസ്പെക്ടറാ. അടുത്ത നിമിഷം നിങ്ങള് സ്ഥലം തട്ടിയെടുക്കാൻ നാണം കെട്ട കളി കളിച്ചതിനും വിവാഹത്തിന്റെ തലേന്ന് വധുവിനെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതിനും അതെ, സെക്ഷൻ IPC 120B ഗൂഢാലോചന തട്ടിക്കൊണ്ടുപോകൽ 362. അതൊന്നിലധികം പേരാവുമ്പോ 34 കൂടി ചേർക്കും. പിന്നെ വിശ്വാസവഞ്ചന വധശ്രമവും കൂടി വേണമെങ്കിൽ അതിന്റെ കൂടെ ചേർക്കാം. നിനക്ക് വകുപ്പുകളൊക്കെ അറിയാമല്ലേ. നിയമം അറിയാവുന്ന മാത്രമല്ല, ഈ നിമിഷം നിങ്ങളെ അകത്താക്കാനും എനിക്കറിയാം. എന്തേ അങ്കിളിനെ വിളിക്കട്ടെ. വേണ്ട, ആരോടെങ്കിലും പറയുവോ? ഇല്ല. സാർ നിന്നെ, സുമംഗല മാഡത്തിനോട് പറയരുതെന്ന് മാത്രമല്ല, ഇനി എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അങ്ങ് നിർത്തിവെച്ചേക്കണം. വീണെ വെച്ച് കളിക്കാൻ നിങ്ങൾ ഒരുക്കം നടത്തിയത് ഞാൻ അറിയില്ല എന്ന് വിചാരിച്ചോ? കേട്ടല്ലോ. കേട്ടു. എന്നാ ചെല്ല് ഡൈനിങ് ഹാളില്. വരൻ വരുന്ന സമയത്ത് തന്നെ ആദ്യത്തെ പന്തി സ്റ്റാർട്ട് ചെയ്യണം. എന്നാ ചെല്ല്.
ഇത്ര നേരത്തെ ഇവിടെ വന്നിരിക്കേണ്ട ഒരു കാര്യമില്ല. കല്യാണത്തിനാണെങ്കിൽ ഇനി ഒരുപാട് സമയം ബാക്കിയുണ്ട്. എനിക്കിങ്ങനെ അധികം നേരം നിൽക്കാൻ വയ്യ. മുട്ടുവേദന ചില സമയത്ത് അങ്ങ് കൂടും. സന്ധിവാദത്തിനുള്ള മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. ഞാൻ ഇത്രയും സമയം ഇവിടെ വന്നിങ്ങനെ ഇരിക്കേണ്ട ഒരു കാര്യവും ഇല്ല. എന്തായാലും മുത്തശ്ശി ഇവിടെ ഇരിക്ക. എതിക്ക് എന്തിന്റെ കേടാന്ന് എനിക്ക് മനസ്സിലാവാത്ത. കല്യാണം മുടക്കിയിട്ട് വീണയെ കൊണ്ടെന്താ കെട്ടിക്കാൻ വേണ്ടിട്ടാണോ? ഇതുവരെ ഇല്ലാത്തൊരു സഹോദര സ്നേഹം. അവൾക്കിപ്പോഴും ഒരു മാറ്റവും, രൂപേഷിനെ കെട്ടുമെന്നുള്ള ഒരേ ഒരു വാശിയാ അവള്. കാരണം ഈ കല്യാണത്തിന് തടസ്സം ഉണ്ടായ ഞാൻ മരിച്ചു കളയുന്നവരെ പറഞ്ഞു. അവളെ കൂടുതൽ എരികേറ്റുന്നത് യതിയാ. യതിയുടെ കാര്യം ഗീതമൊന്ന് ആലോചിച്ചു നോക്കേ. വിശ്വട്ട മരിക്കുമ്പോ ഏട്ടത്തി ഒന്നും പറയണ്ട, എല്ലാം എനിക്കറിയാവുന്നതല്ലേ. ദർശനയുടെ കാര്യം ഓർക്കുമ്പോഴാ അവളെ ഇപ്പൊ എന്റെ മൂത്ത മകൾ. പാവം, ഇന്നലെ ഉറങ്ങിയിട്ട് കൂടിയില്ല. ഒരുക്കങ്ങൾ തുടങ്ങിയില്ലേ? സമയമായി കേട്ടോ. മുഹൂർത്തം സമയമുണ്ട്. തിരുമേനി, പൂജ കഴിയുമ്പോഴേക്കും വരുണെ സ്വീകരിച്ച് അവരിങ് എത്തും. പെട്ടെന്നാവട്ടെ. ശരി. ഐശ്വര്യമുള്ള കുട്ടി. എനിക്ക് ചോപ്പ് വേണ്ട, മഞ്ഞ മതി. അഞ്ചുമോളോട് ഒരു സോറി പറയാനാ ഞാൻ വന്നത്. ഒന്നിങ്ങോട്ട് വരൂ. ചേച്ചി എങ്ങോട്ടും വരില്ല. നിനക്ക് ഞാൻ പണി വച്ചിട്ടുണ്ട്. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ട്. നീ കൊള്ളാലോടെ കാന്താരി. എന്താ എന്താ കാര്യം? എന്താ അഞ്ജു ഇയാൾ നിങ്ങളോട് പറഞ്ഞു? ഞാൻ പറയണോ ചേച്ചി? അഞ്ജു എന്താ ഇയാള് പറഞ്ഞ? എടോ, താൻ എന്തിനാ എന്നെ ഇങ്ങനെ ശത്രുവായിട്ട് കാണുന്നേ? മോളെ, ഞാൻ ഇവളോട് ഒന്നും പറഞ്ഞിട്ടില്ല. അഞ്ജു അവൻ എന്താ പറഞ്ഞത്? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അന്യരോടൊന്നും മിണ്ടരുതെന്ന്. മോളെ, ഒരുപാട് അപരിചിതര് വരുന്ന സ്ഥലമായത്. അവനില്ലേ ആ തരുൺ, ഒരു ചാൻസ് നോക്കി നടക്കുക ഉപദ്രവിക്കാൻ. നമ്മൾ അവനെ പിടിച്ച് ജയിലിലടച്ചതിന്റെ പക ഇതുവരെ അവന് തീർന്നിട്ടില്ല. അവൻ ഏത് മാർഗവും സ്വീകരിക്കും. നമ്മുടെ കരുണൻ സാറില്ലേ, ഇവിടുത്തെ ഗിരിജ മാഡവും നമ്മുടെ സുധർമാൻ്റെയും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചു തന്നു. ഗിരിജ മാഡത്തിനെ അറിയാലോ, സുധർമാൻ്റെ അറിയാലോ, രണ്ടും കൂടി ചേർന്ന. എനിക്ക് പേടിയാവുന്നു മോളെ, അതുകൊണ്ടാ. മോള് വാ. ആ, ഇപ്പൊ നന്നായിട്ടുണ്ടല്ലേ. ആ, ശില്പ റെഡിയായില്ലേ? ഇതെന്താ ഈ പൂ വാടിയിരിക്കുന്നെ? ഇതൊന്നും ഫ്രഷ് അല്ലേ? ഞാനും പറഞ്ഞതോ മാഡം, മാറ്റാൻ പറഞ്ഞിട്ട് ഇതൊക്കെ ഇട്ടാ മതിയെന്നാ പറയുന്നേ. എന്താ മാഡം കുട്ടിക്കൊരു ഉത്സാഹം ഇല്ലാത്ത? ഇതൊക്കെ മതി. ദേവച്ചൻ ഒന്ന് വേഗം ഒരുക്കി തീർക്കാൻ നോക്ക്. മനുഷ്യനെ വിയർത്തിട്ട് ഇവിടെ ഇരിക്കാൻ വയ്യ. ലോ ക്ലാസ് വീട്ടുജോലിക്കാരിയെ പിടിച്ച് എല്ലാം മാനേജ് ചെയ്യാൻ ഏൽപ്പിച്ച അവരെ വേണം പറയാൻ.